പിന്നെ ബെറിറ്റോ ഒന്നും കൂടെ ഒരെണ്ണം എടുക്കാം. അത് ഓക്കെ. അന്ന് ബീഫായിരുന്നു ക്രിസ്പി ചിക്കൻ. ആ അതെ അതെ അത് എടുക്കാം. ആ സെയിം തന്നെ എടുക്കാം. പിന്നെ ക്രിസ്പി ചിക്കൻ എടുക്കാം. പിന്നെ ഒരു ചുറോസ്, ചുറോസ് അല്ലെ, ചുറോസ് പതിനൊന്ന്. എത്ര സമയം എടുക്കുമായിരിക്കും? ഓക്കെ, 10 മിനിറ്റ്സ്. ഇപ്പം കുറച്ചൊക്കെ മനസ്സിലേക്കാണ് ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന്. എഗെയിൻ ഒരു ചെറിയ ഫുഡ് വ്ലോഗാണ്. ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് ട്രിവാൻഡ്രം കെസ്റ്റൺ റോഡിൽ. നമ്മുടെ ബ്രാൻഡ് ഫാക്ടറിയുടെ ഒക്കെ തൊട്ട് സൈഡിലായിട്ടാണ് ടാക്കോ ക്ലബിലാണ് നിൽക്കുന്നത്. സോ ടാക്കോ ക്ലബ് ട്രിവാൻഡ്രത്ത് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഞാൻ ലുലു ഇപ്പോൾ അവിടെ കണ്ടു. അവിടെ ടാക്കോ ബെൽ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് ടാക്കോ ക്ലബ്, ടാക്കോ ക്ലബാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇവിടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കട ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുമുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ലൈക്ക് ദിസ് പ്ലേസ് ഇസ് നൈസ് ആൻഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, വെറൈറ്റി ആണ് ടാക്കോ. ടാക്കോ ഒരു മെക്സിക്കൻ ഡിഷാണ്. ടാക്കോനെ കുറിച്ച് എനിക്ക് ആകെ ഇത്ര അറിയുമോ മെക്സിക്കൻ ഡിഷാണെന്ന്. ഇവിടെ വന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്തത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത് എന്തായാലും പരിചയപ്പെടുത്തി തരണമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഇവിടെ വന്നത്. ഇപ്പം ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റവും പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരുമ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. ടാക്കോസിനെ കുറിച്ച് എനിക്കറിയാന്നുള്ളത് ആകെ ഇതൊരു മെക്സിക്കൻ ഡിഷാണെന്ന് മാത്രമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ടാക്കോസ് കൊണ്ടുവരാൻ കാരണം? ആ വേറെ ഒരിടത്തും എനിക്കും അറിയില്ല വേറെ മെക്സിക്കൻ ഡിഷ്. എങ്ങനെയുണ്ട് സപ്പോർട്ട് നാട്ടുകാരുടെ ഒക്കെ? അത്യാവശ്യം നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ കുറച്ച് അത്യാവശ്യം ആൾക്കാർ സ്ഥിരം വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അറിയത്തില്ല. ഓ ശരി, ഞാനും ഇവിടെ ഫസ്റ്റ് ടൈം വന്നത് അങ്ങനെയാ. ഇതുവഴി ഇങ്ങനെ പോയപ്പോ ടാക്കോ ക്ലബ്, അപ്പൊ ഈ ടാക്കോസ് എന്താണെന്ന് പോലും ബേസിക്കലി അറിയൂട. അങ്ങനെയാണ് ഫസ്റ്റ് കയറിയത്. അപ്പൊ എന്താണ് ഇവിടുത്തെ മെയിൻ ഡിഷ്? അതിനെന്താണ്? ഓക്കെ, നമ്മുടെ ഈ പാനിപ്പൂരി ഒക്കെ കഴിക്കുന്നവര്. ഓക്കെ ഓക്കെ, അത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വരും. എങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ഡൈനിങ് ഇല്ലല്ലോ, അപ്പം ഇവിടുന്ന് ഓക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നവരും ഉണ്ടല്ലേ. വരും ഒരു തവണ വാങ്ങിക്കുന്നവര് പിന്നെയും വരും. ആ ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞ് പിന്നെ ആൾക്കാർ വരുമല്ലോ. പിന്നെ ബറീറ്റോ ടാക്കോ തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഓക്കെ, റോളാണ്. ഇതിന്റെ ഈ ബാക്കി ഈ ബേസ് സാധനങ്ങൾ എല്ലാം നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇവിടെ എല്ലാം? മെയിൻ ഷെഫ് ആരാണ്? ഉണ്ട്. നിങ്ങൾ മൂന്നുപേരും കൂടെ ആണോ? ഓക്കെ, അപ്പൊ എല്ലാരും കൂടെ നിങ്ങൾ തന്നെയാണ് മാറി മാറി നിക്കുന്നത് എല്ലാരും? ഓക്കെ ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള ഐറ്റം ആണല്ലേ. മെയിൻ ഐറ്റ് ഇവിടുത്തെ മെയിൻ ഐറ്റ് ആണ് ഇത്. നമുക്ക് ഇപ്പൊ ടേസ്റ്റ് ചെയ്യണോ അതോ ബാക്കി കൂടെ വന്നിട്ട് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യണം? സോ ഓക്കെ, ഇതിൽ അവർ പറഞ്ഞ സോസ് ഐറ്റം ഉണ്ട്, പിന്നെ മൂന്ന് ബറിയ ടാക്കോസ്, പിന്നെ ഒരു പുതിയ ലെമൺ ക്വാർട്ടർ പീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് ലെമൺ എടുക്കാം, എന്നിട്ട് ഒഴിക്കാം. ഒഴിക്കട്ടെ. ഓക്കെ, അത് സോസില്.
നല്ല മണം. മിക്കവാറും ഇത് കണ്ടിട്ട് എന്റെ ഇനി അന്ന് ബർഗർ വീഡിയോ കണ്ടിട്ട് കുറെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിരുന്നു, അത് കണ്ടിട്ട് കഴിക്കാൻ തോന്നി, ബർഗർ ഇഷ്ടമില്ലാത്തവർക്ക് വരെ കഴിക്കാൻ തോന്നിയെന്നൊക്കെ. ഇത് കണ്ടിട്ട് എന്റെ പ്രാഗരുത്, വേണമെങ്കിൽ ഇതാ ഇവിടെ അടുത്താണ് വന്ന് വാങ്ങിച്ച് കഴിച്ചു. ഓക്കേ, നല്ല ചൂടുണ്ട്. അയ്യോ, ഇതിനകത്തൊന്നും ഇതിനകത്ത് ഫുൾ സോസാ. സോസ് ഡിപ്പ് ചെയ്തിട്ട് ചൂടോടെ കഴിക്കണം കേട്ടോ, നല്ല കൊള്ളാവുന്ന തീ. ഇതെന്താ ഷീറ്റ്? അവര് പോയി ചോദിച്ചോട്ടാ. അത് ഷീറ്റ് ഭയങ്കര ക്രിസ്പിയാണ്, ചോച്ചയിലാന്നാണെന്ന് തോന്നി പേര്. അത് ക്രിസ്പി ആയിട്ട് വേണം. ഒന്നുകൂടെ ഡിപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് മെക്സിക്കനില് രസമാണ്, പക്ഷെ നല്ല ടേസ്റ്റ്. അടിപൊളി. അടുത്തത് പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഇതിനെ ഇപ്പൊ തന്നെ തിന്നു തീർക്കും. മണത്ത് നോക്കി കഴിക്കണം. അപ്പൊ നാച്ചുറൽസ് കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ അത്യാവശ്യം ഇച്ചിരി തിരക്കം ഉണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് മാറി സൈഡിലോട്ട് എങ്ങാനും നിന്ന്. ഓക്കെ, ആക്ച്വലി ഇതിന്റെ അടുത്ത് ഒരു, എനിക്ക് തോന്നുന്നു പ്രാൻ ഫാക്ടറിയുടെ ആണോ എന്തിന്റെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നിറയെ സ്ഥലമുണ്ട് ഈ സൈഡിലോട്ട് നിന്ന്. യൂഷ്വലി ഇവിടെ വരുന്ന എല്ലാവരും ഈ സൈഡിൽ നിന്നാണ് കഴിക്കാറ്. ഇത് കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് ഞാൻ അവരോട് ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിൽ തന്നെ കഴിക്കാൻ പോകുന്നു. ഓക്കെ, കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ഇത് ആക്ച്വലി ഇതെന്താണ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊരു മോഡേൺ ആട്ടാണ് ആക്ച്വലി. ഇത് ഇതിന്റെ ഒരു സൈഡാണ് കേട്ടോ, ടാക്കോ ക്ലബിന്റെ ഒരു സൈഡ്. ഇവർ തന്നെ ചെയ്യിപ്പിച്ച ഏതോ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആരാണ്, ലേഗൈ ആൻസർ, സോറി ആൻസ് ആർട്ടിക്സ്, ഇൻസ്റ്റാഗ്രാമിൽ ഹാഷ്ടാഗ് കൊടുക്കണം. പുള്ളിയുടെ ആർട്ട് വർക്ക് ആണ്, ബ്യൂട്ടിഫുൾ, ഭയങ്കര വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ഇതില് ഗ്രീൻ ഒലീവ്സ് കാണാം, എനിക്ക് കാണുന്നൊക്കെ ഞാൻ പറയാം, എനിക്ക് മനസ്സിലാവും. കുറെ ടൊമാറ്റോസ് ഇട്ടിട്ടുണ്ട്, അണിയൻസ്, വലിയല, എന്തോ ഒരു ഒരു ഗ്രേവി ഐറ്റം ഇച്ചിരി റിച്ച് ആയിട്ടുള്ളതിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം ടാക്കോസ് ഇട്ടു, അതിട്ടു, ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, എന്തൊക്കെയായാലും ഇപ്പൊ രക്ഷയില്ല. കഴിക്കാം, എങ്ങനെ കഴിക്കണം എനിക്ക് അറിയത്തില്ല, കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എടുക്കാം, കഴിക്കാം. ഒന്നുകൂടെ കഴിച്ചു, എന്നിട്ട് പറയാം. കുറേ ഉണ്ട്, ഇതാണോ നല്ലത്, അതാണോ നല്ലത്. ഇത് നാച്ചോസ് ആണ് ആക്ച്വലി. ഇതിന് ഒരു കുറേ സാധനങ്ങളുണ്ട്, ചീസ് ഒഴിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് അർക്കാവിൻ്റെ ഇവിടെ തന്നെ ഒന്ന് കഴിക്കണം. അടിപൊളിയാണ്. ആൻഡ് ദിസ് ഇസ് കണ്ടാൽ നമുക്ക് അതാണ് സ്പൈസി എന്ന് തോന്നും, പക്ഷെ ദിസ് ഇസ് സ്പൈസി. ശരിക്കും നിങ്ങൾ ഈ ലേസ് കുർക്കുറ അതൊക്കെ എന്താണ് നോട്ട് സോ ഗുഡ് ഫോർ അവർ ബോഡി, അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു ഫ്ലേവേർഡും ടേസ്റ്റൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഹെൽത്തി അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ്, അടിപൊളി ടേസ്റ്റ് ശരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം അത്യാവശ്യം റിച്ചാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയം, കുറേ സമയത്തേക്ക് എന്നല്ല, ഒരു നേരത്തേക്ക് പിന്നെ ഒന്നും വേണ്ട, അത്യാവശ്യം അത്രയും നല്ലതാണ്. ഇനി ഞാനൊരു ഡിസേർട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്, ചൂറോസ് എന്നാണ് പേരും തോന്നുന്നു, അതും കൂടെ വരണം. അപ്പം ഇത് കഴിച്ച് ഞാൻ സെറ്റായിട്ടിരിക്കുമ്പോൾ അത് വരുമായിരിക്കും, നമുക്ക് കഴിക്കാം. അപ്പം ക്രിസ്പി ആണ്, സൗണ്ട് ഇട്ടൂടെ. വൈറ്റ് കളർ എന്താ, മയണൈസ് ഒന്നും അല്ല, എന്താണോ എന്തോ, എന്തായാലും അടിപൊളിയാ. കൊറേ ഉണ്ട് ഇത്. അതുമായിട്ട് നല്ല മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് പതുക്കെ തീരുള്ളൂ, പെട്ടെന്ന് തീരും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ,
ഇതാക്ച്വലി നിങ്ങൾ ഷെയർ ചെയ്തൊക്കെ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. ബട്ട് ദിസ് ഇസ് സോ ഗുഡ്, സോ ഗുഡ്. ഇതായാലും ഒരുപാട് സമയം കഴിയുന്നതിന് മുന്നേ കഴിക്കണം, കാരണം അത് ഈ ക്രിസ്പി ആയിട്ടുള്ള സാധനത്തിലാണ് ഈ സാധനങ്ങളൊക്കെ ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഇത് പെട്ടെന്ന് തണുത്തോ, അവർ പെട്ടെന്ന് കഴിയാം, നമുക്ക് പെട്ടെന്ന് കഴിയാം. നോക്കണ്ട, തീർന്നിട്ടില്ല, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണല്ലോ, പക്ഷെ ഞാൻ തളരില്ല. നല്ല എരിവും നല്ല സുഖം, മൊത്തം കഴിക്കാം. ചോറും എനിക്ക് തോന്നുന്നു സ്വീറ്റാണ്, ചോക്ലേറ്റ് കൊണ്ടെന്നാ പറഞ്ഞത്. അപ്പം ഇത്തിരി എരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഡിസേർട്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചോറോസ് ആണ് ഇവിടുത്തെ ഒരേ ഒരു ഡിസേർട്ട് ഐറ്റം. ആക്ച്വലി നിങ്ങളിവിടെ വരികയാണെങ്കിൽ അല്ലേ വരണം, എന്നിട്ട് ബാക്കി പറഞ്ഞ മറ്റേ ബുറീറ്റോസും ആദ്യത്തെ സാധനത്തിൻ്റെ പേര് തന്നെ പൊസ നിങ്ങൾക്ക് ഓർമ്മ വേണം, കാരണം നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്യാനുള്ളതാണ്. അപ്പം അതൊക്കെ കഴിച്ച്, അതൊക്കെ നല്ല സ്പൈസിയാണ്, അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഡിസേർട്ട് ഐറ്റം ഇത് കഴിച്ച് തന്നെ ഹാപ്പിയാണ്. ഞാനിവിടുന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവർ വേറെ എവിടേക്കോ ഷോപ്പൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരാണെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ആക്ച്വലി മൂന്ന് ഫ്രണ്ട്സ് പാർട്ട്നേഴ്സാണ്, നബീൽ, വിഷ്ണു, പ്രണവ്. പ്രണവ് തൃശ്ശൂരാണ്, ബാക്കിയുള്ള ട്രിവാൻഡ്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റാർട്ടപ്പാണ്, ഇവർക്ക് ടേബിൾ 3 എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ടാക്കോസ് തന്നെയാണ്, അതുണ്ട് എവിടെയാണ് തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫേസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് ഈ നമ്മുടെ ഈ കസ്റ്റം റോഡ് നന്ദൻകോടുള്ള ടാക്കോ ക്ലബ്. എനിക്കിതെല്ലാം എടുത്തു തന്നു. ഞാൻ എൻ്റെ ഫുൾ ഇൻട്രാക്ഷൻ സൽമാനുമായിട്ടായിരുന്നു കേട്ടോ, സൽമാൻ നൈസാണ്, റെൻവിയാണ്. എനിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പം എന്താ എൻ്റെ ടാക്കോ ക്ലബിലെ വീഡിയോ കംപ്ലീറ്റ് ആയി. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് അവിടെ ഉള്ള എല്ലാവർക്കും, നബീൽക്ക, വിഷ്ണു, പിന്നെ നമ്മുടെ സൽമാൻ, പിന്നെ എവിടെയോ ഉള്ള പ്രണവ്, എല്ലാവർക്കും താങ്ക്സ്. ആക്ച്വലി അവർ ഭയങ്കര എന്താണ് വാക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ ആയിരുന്നു. നല്ല സപ്പോർട്ട് ചെയ്തു, വെരി ഫ്രണ്ട്ലി, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരും ഇങ്ങനെ എപ്പോഴും പറയുന്നവരും എല്ലാവരും ഇവിടെ വരണം ടാക്കോ ക്ലബ് ബൈ ടേബിൾ 3 തൃശ്ശൂരുള്ള ടേബിൾ 3. അപ്പം എല്ലാവരും വരണം, ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ സാധനമൊക്കെ എല്ലാവരും പിടിക്കണം. പിന്നെ നിങ്ങൾക്ക് മെനുവിൽ കാണുമ്പോൾ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതും മേടിക്കണം. പിന്നെ എൻ്റെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത നേരം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം.